നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഒരു പച്ചില കുടുക്കയെ കണ്ടത്. പൂച്ചയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ചു വന്നിരിക്കുകയാണ് ആള്. എന്നാൽ പൂച്ച തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളെ അവിടെ ഒറ്റയ്ക്കിട്ട് വരാൻ തോന്നിയില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാമെന്ന് കരുതി പിടിക്കാൻ നോക്കിയപ്പോൾ നാലഞ്ച് കൊത്തി എൻ്റെ കൈക്കിട്ട് നല്ല രീതിക്ക് കിട്ടി. എന്നാലും ഞാൻ കുറേ തവണ നോക്കി. ആൾക്കത്ര ഹൈറ്റിലൊന്നും പറക്കാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് പറക്കുമ്പോഴേക്കും ആൾ വീണ് പോകുന്നുണ്ട്. അവസാനം ഞാൻ ഒരു തുണി വെച്ച് കൂട്ടി അങ്ങ് പിടിച്ചു. പൊതുവെ എല്ലാത്തിനോടും ഒരു പേടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. അതായത് ഇപ്പോൾ പൂച്ചയായാലും നായയായാലും കിളികളായാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒന്നിൻ്റെയും അടുത്തേക്ക് അത്ര അങ്ങ് അടുക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. പക്ഷെ ലൂക്കെ കൊണ്ടുവന്നതിന് ശേഷം, അവനെ വളർത്താൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു നായയെ കണ്ടാലോ പൂച്ചയെ കണ്ടാലോ ഒക്കെ ഉള്ളിലൊരു സിമ്പതി ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സിമ്പതിയുടെ പുറത്താണ് ഈ കിളി കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ അതിനെ പോയി രക്ഷിക്കാമെന്ന് തോന്നിയത്. എത്രയൊക്കെ നോക്കിയിട്ടും കൊത്തിന് കുറവൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ ഒരു വഴിയില്ലാതെ ഞങ്ങളുടെ ലൂക്കയുടെ കേജിൽ കൊണ്ടുവന്നിട്ടു. അത് കണ്ടുകൊണ്ടാണ് ലൂക്ക വന്നത്. ആരാടാ എൻ്റെ കേജിൽ കയറി കിടക്കുന്നതെന്നുള്ള മട്ടിൽ അവനും കുറേ നേരം നോക്കി നിന്നു. അവനത് തീരെ പിടിച്ചില്ല. അവൻ്റെ കൂട്ടിൽ അതിനെ കൊണ്ടുവന്നിട്ടത്. അതുകൊണ്ട് കുറേ കയ്യൊക്കെ ഇട്ട് അതിനെ അവിടെ നിന്ന് മാന്തി പിടിച്ച് പുറത്തെടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അധികം നേരം അവൻ്റെ അടുത്ത് ആ കിളിയെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ മെല്ലെ അവനെ അവിടെ നിന്ന് മാറ്റി ഒരു റൂമിൽ കൊണ്ടുപോയിട്ടു. അല്ലെങ്കിൽ അവൻ ആ കിളിയെ അവൻ തന്നെ നീക്കി കൊല്ലും. അതായിരുന്ന അവസ്ഥ. അവന് അത്രയ്ക്കും ദേഷ്യം പിടിച്ച പോലെ ഉണ്ടായിരുന്നു അവിടെ കണ്ടിട്ട്. അവനൊന്ന് ടെററായി ഒക്കെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അതിന് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെള്ളമൊന്നും കുടിക്കാൻ തയ്യാറാവുന്നില്ല. എന്തോ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടു. ഇങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പറന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ അതിനങ്ങനെ പറക്കാനും പറ്റുന്നില്ല. അവസാനം ഞാൻ തന്നെ അതിന് പിടിച്ചിട്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഏത് നേരത്തും പറന്ന് കിടന്നുകൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് പിടിച്ച് കൂട്ടിലിട്ടതുകൊണ്ടായിരിക്കാം അതിനാകെ ഒരു അസ്വസ്ഥത. അത് കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറുതായിട്ട് പറന്നിട്ടും അവിടെ മൂലക്കയും അപ്പുറത്തുകൂടെയൊക്കെ ആയിട്ട് പോയിരിക്കുന്നുണ്ട്. ആളെ വെള്ളത്തിനെടുത്തേക്കൊന്നും തീരെ അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം ഞാൻ തന്നെ പിടിച്ച ആളെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ചെറുതായിട്ടൊക്കെ കുറച്ചിങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. അതല്ലാതെ ആൾക്ക് വെള്ളമൊന്നും വേണ്ട. ഞാൻ കുറച്ച് അരിമണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കഴിക്കാൻ റെഡി ആയിട്ടില്ല. വെള്ളം പക്ഷേ ആൾ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോഴേക്കും ആൾ ഏകദേശം ഉഷാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് അപ്പോഴും നല്ല രീതിക്ക് പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുറത്ത് കുറച്ച് പേര് ആളെ കിട്ടിയാൽ ഇപ്പോൾ കടിച്ച് തിന്നാന്നുള്ള മട്ടിൽ കുറച്ച് പേര് അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ആളൊന്ന് കൂട്ടിൽ കിടന്നോട്ടെ എന്ന് കരുതി കുറച്ച് നേരം കൂടെ കൊണ്ടുവന്നിട്ടു. അപ്പോഴാണ് കാലിലെ മുറിവ് നന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. കാലിൻ്റെ അവിടെ ചെറുതായിട്ടൊരു മുറിവ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എടുക്കാൻ പോയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ കൂട് പൂച്ചയുടെ, ഞങ്ങളുടെ പൂച്ചയുടെ കൂടാണ്. അതുമല്ല അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് വലുതാണ്. അതിൻ്റെ ഉള്ളിലൂടെ ആൾ പെട്ടെന്ന് അങ്ങ് പറന്ന് ഒരു പൂക്ക് പോയി. പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ ആകെ എനിക്കൊരു വിഷമമായി. പക്ഷേ ആൾ നല്ല ഉഷാറിൽ നല്ല ഹൈറ്റിൽ പറന്നിട്ടാണ് പോയത്. അപ്പോൾ ഒരു സമാധാനം, എന്തായാലും ഇനിയൊരു പൂച്ചയുടെയോ നായയുടെ ഒന്നും വായിലേക്ക് എന്തായാലും ആൾ പോവില്ല എന്ന് മനസ്സിലായി. ഈ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ കാണുന്ന ഓലയുടെ മുകളിലേക്കാണ് ആൾ പറന്നു പോയത്. അപ്പോൾ ആൾ പോയതും ഞാൻ ലൂക്കയെ തുറന്നു വിട്ടു. കാണാതായ ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൂക്ക. അപ്പോൾ എന്തുതന്നെയായാലും ആൾ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ഒരു സമാധാനം തോന്നി. നമ്മൾ കാരണം നമുക്കൊരാളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റില്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.